ഓക്കെ. അപ്പൊ ആ പറഞ്ഞു വരുന്നതിന്റെ ഗൗരവം, നമ്മളാണ് നമ്മുടെ സ്പീഡും നമ്മളാണ് നമ്മുടെ അക്യുറസിയും. മാത്തമെറ്റിക്സ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണ്. വി വാണ്ട് ടു ഡെവലപ്പ് അവർ സ്പീഡ്. അപ്പൊ കൃത്യതയും വേണം വേഗതയും വേണം. വേഗത കൃത്യത, കൃത്യത വേഗത, അത് രണ്ടും ഒന്നിച്ച് പോകുമ്പോഴാണ് നമ്മൾ നമ്മളാവുക. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസിനുള്ള നിങ്ങളുടെ കോഴ്സ് കോഡുകൾ ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം. ആ കോഴ്സ് കോഡ് കൃത്യമായി മനസ്സിലാക്കുക, കോഴ്സിന്റെ എക്സ്പാൻഷൻ മനസ്സിലാക്കുക. ഇതൊക്കെ എവിടെ ഉണ്ട്? നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് അയച്ചു തന്ന അപ്ലിക്കേഷൻ ഫോമിന്റെ അകത്ത് ഇതുണ്ട്. അവിടെ ഇല്ലെങ്കിലും ഇഗ്നോയിൽ നിന്ന് ഒരു ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്ന് പറഞ്ഞു വന്നില്ലേ, ആ മെസ്സേജിലും ആ സാധനം ഉണ്ട്. ഈ പറഞ്ഞ രണ്ട് സാധനവും രണ്ടിലും ഉണ്ട്, അത് തന്നെ ധാരാളം. അങ്ങനെയുള്ള നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അവിടെയാണ് നിങ്ങൾ പലരും പറഞ്ഞ സംഗതി, എന്റെ പ്രിയപ്പെട്ടവരെ, ഇഗ്നോ സ്വയം രക്ഷപ്പെടുന്നു എല്ലാ മേഖലയിലും. പ്രോഗ്രാം ഗൈഡിലും നിങ്ങൾക്ക് തന്നിട്ടുള്ള മെറ്റീരിയൽസിലും എല്ലാറ്റിലും പറഞ്ഞിട്ടുണ്ട്, യു വാണ്ട് ടു ഡൗൺലോഡ് സോഫ്റ്റ് കോപ്പി ഫ്രീ ഫ്രീ ഫ്രീ. നിങ്ങൾ എല്ലാവരും എനിക്ക് ബുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബേജാറാകണ്ട, നിങ്ങൾ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്തോളൂ എന്നാണ് ഈ മീറ്റിംഗിലും ഞാൻ പറയുന്നത്. എനിക്ക് ബുക്ക് കിട്ടിയില്ല എന്ന് എന്നോട് ഈ ഇന്ന് മീറ്റിംഗിൽ പറഞ്ഞ അത്രയും പേരോട് ഞാൻ നിർദ്ദേശിക്കുന്നു, നിർബന്ധമായും ഇനി ഞാൻ പറയുന്നത് എഴുതിയെടുക്കുക. നാല് ടാബില്, മൂന്നാമത്തെ ടാബിലാണല്ലോ നമ്മൾ പറഞ്ഞത്, രണ്ടാമത്തെ ടാബിലെ ഡൗൺലോഡ്, ഡൗൺലോഡ്. ആ ഡൗൺലോഡില് കൃത്യമായിട്ട് ഉണ്ട്, സോറി, രണ്ടാമത്തിലെ ഈ ഖ്യാൻ ഘോഷ്, ഈ ഡൗൺലോഡ് അല്ല, ഈ ഖ്യാൻ ഘോഷ്, ഈ ഇലക്ട്രോണിക്, ഈ ഖ്യാൻ, GYAN, GHOSE, ഖ്യാൻ ഘോഷ്, അറിവിന്റെ ഭണ്ഡാരം, അറിവിന്റെ ഭണ്ഡാരം. അപ്പൊ അറിവിന്റെ ഭണ്ഡാരത്തിന്റെ അകത്ത് നമ്മുടെ എല്ലാ ബുക്കുകളും ഉണ്ട്. പുസ്തകം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഒരുപാട് വീഡിയോസ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പോയിന്റൈസ് ചെയ്ത് ഞാൻ അവിടെ കൂട്ടിക്കൊണ്ട് കാണിച്ചു തരാം. അവിടെ ഈ ഖ്യാൻ ഘോഷിൽ നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസും ഉണ്ട്, ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ മൊബൈലില്. പക്ഷേ സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞ് ആരും മണ്ടത്തരം ചെയ്യരുത്. അങ്ങനെ കുറെ പേര് ചെയ്തിട്ട് സാറേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അവർക്ക് രക്ഷപ്പെടുത്താൻ രണ്ട് മാർഗമാണുള്ളത്. ഒന്ന്, അവർക്ക് ഇത്രയും ബുക്ക് പ്രിന്റ് എടുത്തിട്ട് ഞാൻ കൊടുക്കണം. പ്രിന്റ് എടുത്ത് കൊടുത്താൽ 6000 രൂപയിലടുത്ത് വരും. ഈ MSc DFSM കുട്ടിക്ക് പ്രിന്റ് എടുത്ത് ഞാൻ ബുക്ക് കൊടുത്താൽ 6000 രൂപയിലടുത്ത് വരും. വെറും 600 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ അത് ചെയ്തത്. എന്താ ചെയ്തത്? സോഫ്റ്റ് കോപ്പി. അപ്പൊ വളരെ സോഫ്റ്റ് ഇഡലി പോലെ കിട്ടിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിൽ അവർ സോഫ്റ്റ് കോപ്പി ചിലരെ ടൈപ്പ് അത് ക്ലിക്ക് ചെയ്തു, അറിയാണ്ട് ക്ലിക്ക് ചെയ്തു. ഈ അക്ഷയക്കാരൊക്കെ ചെയ്യുന്ന ഒരു പാരയണേ. എന്നിട്ട് അവസാനം കണ്ണ് കേട് വന്ന് രണ്ടാഴ്ചക്ക് 2 മാസത്തിലൊരിക്കൽ നേത്ര ഡോക്ടറുടെ അടുത്ത് പോയി, കണ്ണ് ഡോക്ടറുടെ ENT അടുത്ത് പോകേണ്ട അവസ്ഥ. കാരണം ഫുൾ ടൈം ഇവർ ഈ ബുക്ക്, അവർക്ക് ബുക്ക് കിട്ടൂല. നമുക്ക് അതും കിട്ടുന്നുണ്ട്, ഇതും കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ സാറേ നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണോ? അല്ലടോ, നമ്മൾ ODL ആണ്. അപ്പൊ ഓൺലൈൻ അല്ലേ മെച്ചം? എടോ, നമുക്ക് ഓൺലൈനും കിട്ടും ഓഫും കിട്ടും. അല്ല സാറേ, എനിക്ക് ഓൺലൈൻ മതി. അത് മാത്രം പോരെ കുട്ടി, ചിലപ്പോൾ ഓഫ്ലൈനും കൂടി വേണ്ടി വരും. എനിക്ക് ഓഫ്ലൈൻ വയ്യ. എനിക്കൊരു കുട്ടിയുണ്ട്, 3 മാസത്തെ കുട്ടിയുണ്ട്. ആ കുട്ടി എപ്പോഴും 3 മാസം ആവൂല. 2 കൊല്ലം കഴിഞ്ഞാൽ ഇയാൾ ഇൻഡിപെൻഡന്റ് ആവും. അപ്പൊ ഇൻഡിപെൻഡന്റ് ആവും. അല്ല, ഞാൻ എന്നാലും എനിക്ക് ഓൺലൈൻ മതി എന്നാണ് ചിലർ പറഞ്ഞത്. ക്ലാസ് ഓൺലൈൻ മതി. ഓൺലൈനിൽ ഡ്രൈവിംഗ് പഠിക്കല്ലേ കോയാന്ന് പറഞ്ഞാൽ കേൾക്കൂല. എനിക്ക് ഓൺലൈൻ മതി, ഞാൻ ഗൾഫിലാണ്, ഞാൻ ജോലി കിട്ടി. പിന്നീട് 2 കൊല്ലം കഴിഞ്ഞ് ബൂമറാങ് പോലെ സാറേ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് വരുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്, നേർക്ക് നേരെ ഉണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ സോഫ്റ്റ് കോപ്പിക്ക് നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് സോഫ്റ്റ് കോപ്പി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. പ്രിന്റ് ഒന്നും എടുക്കണ്ട, ഡൗൺലോഡ് ചെയ്ത് അവിടെ വെച്ചാൽ മതിയല്ലോ. ആവശ്യത്തിന് വിനിയോഗിക്കുക. അത് ചെയ്തിട്ടാണ് നമ്മുടെ മാതൃകാപരമായി നമ്മുടെ ദീപിക മിസ് അസൈൻമെന്റുകളെല്ലാം എഴുതി തുടങ്ങി ഇപ്പൊ തന്നെ. കാരണം അവർക്ക് ടാർഗറ്റ് ഉണ്ട്, അടുത്ത മാസം മുതൽ പ്രാക്ടിക്കലിന് ഒരുങ്ങണം, 2 മാസം കഴിഞ്ഞ് ഭംഗിയായിട്ട് നല്ല ഒരു സ്ഥാപനത്തിലെ ഇന്റേൺഷിപ്പിന് പോകണം, ആ ഇന്റേൺഷിപ്പിൽ പോയിട്ട് നല്ല അനുഭവങ്ങൾ നേടണം, നല്ല ഒരു സൈക്കോളജിസ്റ്റായിട്ട് ഈ നാട്ടിൽ അറിയപ്പെടണം. അങ്ങനെ വളരെ വാശിയോടുകൂടി ഉള്ളത് കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായ ധാരണ അവർക്കുള്ളത് കൊണ്ടാണ് നാളെ ആളുകളുടെ മുമ്പിൽ വന്നിട്ട്. ഇപ്പൊ നമ്മൾ എത്ര ഡോക്ടർമാർ യൂട്യൂബിലൂടെ വരുന്നു,
വലിയ വലിയ അഡ്വക്കേറ്റുമാർ എത്ര പേര് യൂട്യൂബിലൂടെ വരുന്നു, നമ്മളെ അഡ്വക്കേറ്റ് ജയശങ്കർ സാർ അടക്കം. ഞാൻ ജയശങ്കർ സാറിന്റെ ഒരു മൂന്ന് രസകരമായ വീഡിയോ കാണാതെ രാത്രി ഉറങ്ങാറില്ല. അത് എന്റെ ജീവിത ശൈലിയായി മാറി, കാരണം അത്രയും ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ആപ്റ്റ് ഇൻഫർമേഷൻസ് തരുന്ന എനിക്ക് വിശ്വസ്തനായ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് നമുക്കെല്ലാവരും. അതുപോലെ നമ്മുടെ മുതുകാടിന്റെ എത്ര മനോഹരമായ ചില ആപ്തവാക്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, അതൊക്കെ നമുക്ക്. അതേപോലെ നാളെ നിങ്ങളെ വാഴ്ത്തും. നിങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്ത് വച്ചിട്ട്, ഇന്ന് ഇടക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൻ പെട്ടെന്ന് അന്തം മുട്ടിട്ട് അതാ സെഞ്ചുറി അടിച്ചോ, ഈ പഹയൻ പുതിയതായിട്ട് കയറി വന്ന ചെക്കനാ 119 കിട്ടി, പുതിയതായിട്ട് വന്നവന് 52 ബോളിലും 119 സെഞ്ചുറി എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അവിടെ ഇരുട്ടടി അടിക്കുകയാണ്, പകലില് 119 കിട്ടിയോന്ന് കുട്ടികൾക്ക് ആവേശമാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം അവർക്ക് കിട്ടുകയാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇവിടെ വിനിയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. സോ ഇതിനോടൊപ്പം നിർബന്ധമായും എഴുതിയെടുക്കുക, തയ്യാറാക്കുക, ഡൗൺലോഡ് ചെയ്യുക പ്രോഗ്രാം ഗൈഡ്. പ്രോഗ്രാം ഗൈഡ്, ആ പ്രോഗ്രാം ഗൈഡിന്റെ അകത്ത് പല 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 ഫോംസുകൾ ഉണ്ടാവും. ആ ഫോംസ് ഒക്കെ എവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ വേണമെങ്കിൽ പറയാം ബൈബിൾ ഓഫ് എ ലേണർ എന്ന് വേണമെങ്കിൽ പറയാം പ്രോഗ്രാം ഗൈഡ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബൈബിൾ എന്ന് മാത്രമല്ല, ഖുർആൻ ഓഫ് ഒന്നും അങ്ങനെ ശരിക്കും പറയാൻ പാടില്ല എന്നുള്ളതുണ്ട്. എന്തെങ്കിലും നമ്മൾ ഫാദർ ഓഫ് എക്കണോമിക്സ്, ബൈബിൾ ഓഫ് എക്കണോമിക്സ് എന്നൊക്കെയാണല്ലോ നമ്മൾ അങ്ങനെ പറഞ്ഞ് ഒരു അതൊരു ഒരു ലിറ്റററി ഒരു ഒരു രീതിയാണ്. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പം പ്രോഗ്രാം ഗൈഡിന് നിർബന്ധമായും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി ചെയ്യുക. ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ, ഇപ്പോഴല്ല, ഇപ്പൊ ചെയ്താൽ അതിന് അധിക പ്രസംഗം എന്ന് പറയും. അത് വേണ്ട, പ്രോഗ്രാം ഗൈഡ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾ പിന്നെ 10 രൂപ, 100 രൂപ, 200 രൂപ എം നോട്ട്സിന് സ്റ്റാഫിന് കൊടുക്കേണ്ട ഗതികേട് വരില്ല. ചെയ്യാതെ സാറേ ആ പ്രോഗ്രാം ഗൈഡ് ഒന്ന് എടുത്തിട്ട് എനിക്കൊന്ന് അയച്ചതാന്ന് പറഞ്ഞാൽ